മൻ അമില സാലിഹം മിൻ ദകരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബാ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നഹൽ 97-ാമത്തെ ആയത്ത്. അവിടെ അള്ളാഹു പറയുന്നത് എന്താണ്? സൽക്കർമ്മങ്ങൾ ആര് പ്രവർത്തിക്കുന്നുവോ, മൻ അമില സ്വാലിഹൻ, ആര് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ, അവിടെ ലിംഗഭേദമില്ല. മിൻ ദക്കരിൻ ഔ ഉൻസ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആരാവട്ടെ, ആര് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്നുവോ, എങ്ങനെ, വഹുവ മുഅ്മിനുൻ, അവന്റെ മനസ്സിൽ ഈമാൻ അടിയുറച്ച നിലക്ക്, അള്ളാഹുവിൽ വിശ്വസിക്കേണ്ട നിലക്ക് കൃത്യമായി വിശ്വസിക്കുകയാണവൻ, അവന്റെ ഈമാൻ സുദൃഢമാണ്. അള്ളാഹുവാണ് എന്നെ സൃഷ്ടിച്ചത്, അവനാണ് എന്നിൽ കാര്യങ്ങളെല്ലാം വിധിക്കുന്നത്, അവൻ എന്നിൽ എന്ത് വിധിക്കുവാനും അവൻ അധികാരമുണ്ട്, അവൻ എന്നിൽ എന്ത് വിധിച്ചാലും അതൊക്കെ നന്മയായിട്ടേ വരൂ, തൽക്കാലം എനിക്കതിന്റെ നന്മ തിന്മകളും എന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും എന്നെ വേട്ടയാടുന്നുണ്ടെങ്കിലും എനിക്ക് നന്മയായതേ എന്റെ നാഥൻ എനിക്ക് വിധിക്കുകയുള്ളൂ എന്ന അടിയുറച്ച വിശ്വാസം, അതാണ് അള്ളാഹുവിൽ വിശ്വസിക്കുമ്പോ അള്ളാഹുവിന്റെ ഖളാ ഖദറിലുള്ള വിശ്വാസം ഒരു മനുഷ്യനുണ്ടാകും. എന്താ ഖളാ ഖദർ? അള്ളാഹുവാണ് എന്നിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത്, എന്റെ മുഴുവൻ കൺട്രോളും എന്നിലല്ല, ഞാൻ വിചാരിക്കുന്നതല്ല ഇവിടെ നടക്കുന്നത്, എന്റെ മുഴുവൻ കൺട്രോളും എന്റെ സൃഷ്ടാവിലാണ്, ആ സൃഷ്ടാവാണ് എന്നിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, അവന്റെ തീരുമാനങ്ങൾ മുഴുവനും നീതിപൂർണമാണ്. അതാണ് നമ്മുടെ വിശ്വാസം, അത് വിശ്വസിക്കണം. അല്ലെങ്കിൽ സൃഷ്ടാവിനോട് നമുക്ക് മനസ്സിൽ വെറുപ്പാണ് തോന്നുക, എന്തേ ഞാൻ ഇങ്ങനെ, എന്തേ എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവി എന്നോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നത്, അത് പറയാനേ പാടില്ല, അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ ഉണ്ടാവാനേ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. മറിച്ച് എന്റെ സൃഷ്ടാവ് എന്നിൽ എന്ത് തീരുമാനമെടുത്തുവോ ആ തീരുമാനങ്ങളെല്ലാം അതിലാണ്, നീതിപൂർണമാണ്, എനിക്കതിന്റെ രഹസ്യം അറിയില്ല എന്ന് മാത്രം. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുമ്പോൾ നമുക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടാകും, വലിയ സങ്കടം ഉണ്ടാകും, വല്ലാത്ത ദുഃഖമുണ്ടാകും, എന്തേ എന്നോട് അള്ളാഹ് ഇങ്ങനെ ചെയ്യുന്നത്, സൃഷ്ടാവ് എന്നെ സൃഷ്ടിച്ചിട്ട് എന്തേ എന്നോട് ഇങ്ങനെ ഇടപെടുന്നത്, നമ്മുടെ വിവരക്കേടാണത്, നമ്മുടെ വിവരക്കേടാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, മനസ്സിനെ പഠിപ്പിക്കാൻ നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ടാകുമ്പോ നിങ്ങൾക്കതിനോട് വലിയ വെറുപ്പ് തോന്നും. വാസ്തവത്തിൽ നിങ്ങൾ വെറുക്കേണ്ട സംഗതിയല്ല അത്, അത് ഭാവിയിൽ നിങ്ങൾക്ക് വലിയ ഖൈറിന് നന്മക്ക് കാരണമായിട്ട് വരാൻ പോകുന്ന സംഗതിയാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങൾ വല്ലാതെ മതിമറന്ന് ആഹ്ലാദിക്കും, വല്ല സന്തോഷത്തിൽ നടക്കും, അഹങ്കരിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ വാസ്തവത്തിൽ അതും നിങ്ങളുടെ വിവരക്കേടായിരിക്കും. ഭാവിയിൽ ഇപ്പൊ നിങ്ങൾ സന്തോഷിക്കുന്ന ഈ കാര്യമുണ്ടല്ലോ, ഇത് നിങ്ങൾക്ക് വലിയ അപകടത്തിന്റെ കുഴി തോണ്ടുന്ന, അപകടത്തിന്റെ അഗാധ ഗർത്തത്തിലേക്ക് നിങ്ങളെ തള്ളിവിടുന്ന സംഗതിയായിരിക്കും. ഈ വിഷയം പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, അല്ലാഹു അഅലമു വ അൻതും ലാ തഅലമൂൻ, അള്ളാഹുവാണ് അറിയുന്നവൻ, നിങ്ങൾ അറിയുന്നവരെല്ലാം. അപ്പൊ നമ്മുടെ വിവരക്കേട് കൊണ്ടാണ് നമുക്ക് ടെൻഷൻ ഉണ്ടാകുന്നത് ഞാൻ പറയുന്നത്, നമ്മുടെ വിവരക്കേട് കൊണ്ടാണ് നമ്മുടെ മനസ്സിന്റെ സന്തോഷം നഷ്ടപ്പെടുന്നത്, നമ്മുടെ അറിവില്ലായ്മയാണ് നമ്മൾ ഇങ്ങനെ ടെൻഷൻ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഈമാൻ ഉണ്ടായി കഴിഞ്ഞാൽ, അതാണ് അല്ലാഹു പറയുന്നത് വഹുവ മുഅ്മിൻ, വിശ്വാസം ഒരാളുടെ മനസ്സിൽ രൂഢമൂലമായ നിലക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് എങ്ങനെയൊക്കെ വിശ്വസിക്കണോ അവനിലുള്ള സമ്പൂർണമായ തവക്കുൽ, അവനിലുള്ള വരമേൽപ്പിക്കൽ, അവൻ വിധിച്ചതേ വരൂ, അവന്റെ വിധിയിൽ ഞാൻ തൃപ്തിപ്പെടുന്നു, ഞാൻ സന്തുഷ്ടനാണ്, ആ ഒരു ചിന്താഗതി ഒരാളുടെ മനസ്സിലുണ്ടാകുമ്പോൾ അള്ളാഹു പറയാണ്, അതിനനുസരിച്ച് പിന്നെ അവൻ അവന്റെ ബാധ്യത എന്താണ്, ജീവിതത്തിൽ ഏത് ഘട്ടങ്ങളിലും അവൻ അവനെ കൊണ്ടാവുന്ന വിധത്തിൽ അവൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു പറയാണ്, ഇത് ലോകത്തുള്ള ഏതെങ്കിലും ഒരു ഭൗതിക ഭരണാധികാരിയുടെ വാഗ്ദാനമല്ല, ഓഫറല്ല, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ മനസ്സിന്റെ വിചാര വികാരങ്ങൾ അറിയുന്ന, നമ്മുടെ കഴിവും കഴിവുകേടും അറിയാവുന്ന സൃഷ്ടാവായ അള്ളാഹുവാണ് പറയുന്നത്. സൗഭാഗ്യമുള്ള നല്ല ഒരു ജീവിതം നാം അവനെ ജീവിപ്പിക്കുക തന്നെ ചെയ്യും. അത് പരലോകത്തിന്റെ കാര്യമല്ല, അത് പരലോകത്തിന്റെ കാര്യത്തിലേക്ക് മാത്രമല്ല. ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ
മഹാഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഇത് ദുന്യാവിൽ തന്നെയുള്ള കാര്യമാണ് എന്നാണ്. ദുന്യാവിൽ തന്നെ നല്ല ജീവിതം അവൻ അള്ളാഹു തആല കൊടുക്കുന്നു.